അനുഭവം അബൂദിനാൽ. വർഷം വർത്തമാന വർഷത്തിൽ നിന്നും ഒരു വ്യാഴവട്ട കാലത്തിന് മുമ്പ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എത്ര തവണ വീണ്ടും പറഞ്ഞാലും മുടങ്ങാത്ത ആ സംഭവത്തിലേക്ക്. ഈ സംഭവം നിങ്ങളോട് പറയുന്ന അബു എന്ന ഞാൻ, അസീബ്, തസ്നി, ഇസ്ഹാക്ക്, മുബാറക്ക്, ഷഫീക്ക്, അജ്മൽ, ഹാരിസ്, ഞങ്ങൾ ജന്മം കൊണ്ട് പൊന്നാനിക്കാരാണ്. ഒരേ സ്കൂളിൽ പഠിച്ചവർ, അയൽപ്പക്കക്കാർ. എന്തിനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ അസീബിൻ്റെ പേരിന് താഴെ രണ്ട് വര ഇട്ട് വെച്ചോളൂ, ആവശ്യം വരും. ഇപ്പോൾ സമയമെന്ന മലക്ക് ഞങ്ങളെ പലയിടത്തും പല ജോലിത്തിരക്കിൽപ്പെടുത്തി ചിതറിച്ചിട്ടുണ്ട്. ഞാനും ഷഫീക്കും സമപ്രായക്കാരാണ്. ബാക്കിയുള്ളവർ ഞങ്ങളെക്കാർ ഒന്ന് രണ്ട് വയസ്സ് ഇളയത്. ഷഫീക്ക് ലൈസൻസ് എടുത്ത് പതിയെ നാട്ടിലെ പല തലമൂത്ത കമ്പനിക്കാരുടെയും വണ്ടി നീക്കിയിടാനും ചെറുങ്ങനെ ഓടിക്കാനും തുടങ്ങിയ സമയം. എല്ലാ വൈകുന്നേരങ്ങളിലും ഞങ്ങൾ ഒത്തൊരുമിച്ച് കാൽപ്പന്ത് കളിക്കാൻ മൈതാനത്തിൽ ഒത്തുകൂടും. അവിടെ വച്ചാണ് മിക്കവാറും ഞങ്ങളുടെ പല പദ്ധതികളും വൻപൻ കൂടിയാലോചനകൾക്കൊടുവിൽ രൂപപ്പെട്ട് പ്രവൃത്തിയിലേക്ക് വരിക. അക്കാലത്ത് ഞങ്ങളുടെ സീനിയറായ മിക്ക ഇക്കാക്കന്മാരുടെയും സ്ഥിര പരിപാടിയാണ് ഒരുമിച്ച് കമ്പനി കൂടി ടൂർ പോക്ക്. ഒടുവിൽ ഇതൊക്കെ കണ്ട് അസൂയ മൊത്ത സഹുകെട്ട് ഞങ്ങളും ഒരു ടൂർ പ്ലാൻ ചെയ്തു. പൊന്നാനി ടൗണിന് പുറത്തേക്ക് അന്ന് വരെ നെറ്റ്വർക്ക് ഇല്ലാത്തവരാണ് ഊട്ടി മേട്ടുപ്പാളയം പോകാമെന്ന പ്ലാനിലേക്ക് എത്തുന്നത്. ഏതാണ്ട് ഒരാഴ്ചത്തെ കൂടിയാലോചനയ്ക്കൊടുവിൽ ഞങ്ങൾ ഒരു ഫൈനൽ പ്ലാനിലെത്തി. നാസ പോലും ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടാൻ ഇത്ര പ്ലാൻ ചെയ്ത് കാണാൻ വഴിയില്ല. ഷഫീഖിൻ്റെ പരിചയത്തിലുള്ള ഒരാൾ റെൻ്റേ കാർ ബിസിനസ് നടത്തുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രസ്ഥാനമൊന്നുമല്ല. ചെറിയ സ്കീമിൽ ഷഫീഖ് ഈ പറഞ്ഞ പുള്ളിയുടെ അടുത്ത് വണ്ടിയുടെ അവൈലബിലിറ്റി അന്വേഷിച്ചു. തൽക്കാലം മൂപ്പരുടെ കയ്യിൽ 800 മാത്രമാണുള്ളത്. പൊന്നാനിയിലെ ഗൾഫുകാരുടെ എണ്ണം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആ ഏരിയയിൽ ഒട്ടുമിക്ക ഗൾഫുകാരും മൂപ്പരുടെ വണ്ടിയാണ് റെൻറ്റിനെടുത്തിരുന്നത്. അതൊക്കെ മിനിമം 10-20 ദിവസത്തേക്കായിരുന്നു. അതുകൊണ്ട് ഈ 2-3 ദിവസത്തിനൊന്നും മൂപ്പര് വണ്ടി കൊടുക്കാറില്ല. ഒടുവിൽ പിടിച്ച പിടിയാലേ ഷഫീക്ക് 800 ചാമ്പി. ആദ്യം ഞാൻ ഒന്ന് പുറകോട്ട് നിന്നെങ്കിലും വേറെ വണ്ടി ഇല്ലാത്തത് കൊണ്ട് ഓക്കെ പറഞ്ഞു. മേൽപ്പറഞ്ഞ ആളുകളെ ഈ പറഞ്ഞ സോപ്പ് പെട്ടി പോലൊരു വണ്ടിയിൽ കുത്തി നിറയ്ക്കണം. മാത്രമല്ല, ഇത്രയും ആളുകളെയും വെച്ച് ചെക്ക് പോസ്റ്റ് താണ്ടില്ല എന്നത് 100% ഉറപ്പാണ്. ആരെയും ഒഴിവാക്കാനോ ഞങ്ങൾക്ക് പോകാതിരിക്കാനോ സാധിക്കില്ല. വീട്ടിൽ നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞ് ഒരുവിധം സംഗതി ഓക്കെ ആക്കിയതാണ്. ഇനി മുമ്പോട്ട് തന്നെ. ആസ് പെർ പ്ലാൻ മറ്റൊരു അപകടം കൂടിയുണ്ട്. ഷഫീഖൊന്ന് കൈതെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അവനെ വിശ്വസിച്ചാണ് ഈ വണ്ടിയിൽ ഇത്ര പേർ അടച്ചുപൂട്ടി പോകേണ്ടത്. ഒടുവിലൊരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് പടച്ചോറോട് ദുവ ഇരുന്ന് പുരയിലെ ആട്ടിറച്ചിയും വെള്ളച്ചോറും കഴിച്ച് രാത്രി 1:10 പൊന്നാനിയോട് സലാം പറഞ്ഞ് മേട്ടുപ്പാളയം എന്ന ആ വലിയ ലക്ഷ്യത്തിലേക്ക് മാരുതിയും സുസുക്കിയും തോളോട് തോൾ ചേർന്ന് രൂപം കൊടുത്ത 800 വിപ്ലവം സൃഷ്ടിച്ച മുതലിനെയും കൊണ്ട്. ഞങ്ങൾ 8 6 മെലിഞ്ഞ് നൂലുപോലെയുള്ള ശരീരപ്രകൃതി ഉള്ളവരാണ്. ആകെ അല്പം സൈസുള്ളത് എനിക്കും വണ്ടി ഓടിക്കുന്ന ഷഫീഖിനും മാത്രമാണ്. വണ്ടിയുടെ പുറകിൽ 5, മുമ്പിൽ ഞാൻ, എൻ്റെ മടിയിൽ അസീബ്. ഇതാണ് വണ്ടിക്കുള്ളിലെ അവസ്ഥ. അസീബ് 40 ഉണ്ടോ എന്ന് വരെ സംശയമാണ്. അത്രയ്ക്ക് മെലിഞ്ഞ ഒരു പയ്യൻ. എടപ്പാളിൽ നിന്ന് കുറ്റിപ്പറം കയറി പാലക്കാട്. വേറെയും വഴി ഉണ്ടെന്ന് ഇപ്പോൾ അറിയാം. അന്ന് ആ ഒരു വഴി പോകാനാണ് തീരുമാനിച്ചത്. മാത്രമല്ല, ഞങ്ങൾ GPS ആയി ഉപയോഗിച്ചിരുന്നത് ഷഫീഖിനെയായിരുന്നു. അവൻ മാത്രമാണ് അത്യാവശ്യം പൊന്നാനിക്ക് പുറത്തേക്ക് പോയിട്ടുള്ളയാൾ. പാലക്കാടെത്തി സമയം ഏതാണ്ട് 1 അടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഓരോരോ ചായ കുടിക്കാനായി വണ്ടി ചവിട്ടി. ചായക്കടക്കാരൻ നോക്കുമ്പോൾ 800 അയാളുടെ തട്ടുകടയ്ക്ക് മുന്നിൽ ചവിട്ടുന്നു. അതിൽ നിന്ന് ഓരോരുത്തരായി പുറത്തേക്ക് ഇഴഞ്ഞിറങ്ങുന്നു. ഇത്രയും ദൂരം ടൈറ്റ്പാക്കായി ഇരുന്നത് കൊണ്ട് നടുവ് നിവരുന്നുണ്ടായിരുന്നില്ല. അത് കണ്ട മൂപ്പര് പുച്ഛം കലർത്തി ചിരിച്ചുകൊണ്ട്, അല്ല മക്കളെ, എവിടുന്നാ? പൊന്നാനി, ഹാരിസാണ് മറുപടി പറഞ്ഞത്. എവിടേക്കാ? മേട്ടുപ്പാളയം. നാട്ടിലിനി പിള്ളേരായിട്ട് വേറെ ആരും ഇല്ലേ? അതെന്താ ചേട്ടാ? ഹേ, ഒന്നുമല്ല, ചായ അല്ലേ? അതെ, 1-7 ചായ, 1 കാപ്പി. അതും പറഞ്ഞ് ഞങ്ങൾ കടയ്ക്ക് മുന്നിലായി അവിടെയൊക്കെ ഇരുന്നു. അതിനിടയിൽ ഓരോരുത്തരായി മുള്ളാനായി കടയുടെ പുറകിലായുള്ള സർവീസ് റോഡിലേക്ക് പോകുന്നുണ്ട്. കടയുടെ പുറകിൽ സർവീസ് റോഡിനോട് ചേർന്ന് ഒരു ചെറിയ അമ്പലവും ഒരു ആൽത്തറയും കാണാം. അതിനിടെ കടക്കാരൻ ചേട്ടൻ, മക്കളെ, അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് മാറി നിന്ന് പൂശട്ടാ.
ഇത് കേട്ട ഞങ്ങൾ അത് ശരിവെച്ചുകൊണ്ട് അമ്പലത്തിനടുത്തുനിന്നും മാറി. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞത് അസീബ് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ കേട്ടില്ല. ആദ്യം അവനാണ് കടയുടെ പുറയിലേക്ക് പോയത്. ഞങ്ങളൊക്കെ ചായ കുടി തുടങ്ങിയതിന് ശേഷമാണ് അവൻ പതിയെ വരുന്നത്. കാലിയായ ചായ ഗ്ലാസ് ചേട്ടന് കൊടുത്തുകൊണ്ട് ഞങ്ങൾ വണ്ടിയെടുത്തു. പാലക്കാട് വിട്ട് വാളയാർ ചെക്ക് പോസ്റ്റ് എടുത്തു. ഇത്ര പേരെയും വണ്ടിക്കകത്ത് കണ്ടാൽ എന്തായാലും കേരള പോലീസ് പണി തരും. അതുകൊണ്ട് ചെക്ക് പോസ്റ്റിന് കുറച്ചു മുമ്പ് ഞങ്ങൾ വണ്ടി നിർത്തി. വണ്ടിയിൽ നിന്ന് മൂന്ന് പേരെ വേറെ ഏതെങ്കിലും വണ്ടിക്കാരുടെ കാല് പിടിച്ച് കയറ്റണം. അതിന് ലോറിക്കാരാണ് ബെസ്റ്റ്. ഒടുവിൽ ആ ഒരു പ്രശ്നം ഈസിയായി മറികടന്നു. കോയമ്പത്തൂർ എടുക്കുന്നു, സമയം 3:30. പെട്ടെന്നൊരു മിനി ലോറി എതിർവശത്തു നിന്നും ഞങ്ങൾക്കെതിരെ കൺട്രോളില്ലാതെ കയറി വന്നു. ഞങ്ങളൊരു 50 താഴെയാണ്. എതിരെ വരുന്നവൻ നല്ല വേഗത്തിലാണ്. ഷെഫീക്ക് ഹോൺ നീട്ടി അടിച്ചതിനൊപ്പം വണ്ടി അവനെക്കൊണ്ടാവുന്നത്ര ഒടിച്ചു മാറ്റി. പക്ഷേ എതിരെ വന്ന മിനി ലോറി ഞങ്ങളുടെ സൈഡ് മിററിലെ മിററും കൊണ്ടാണ് പോയത്. അതുകൂടാതെ വണ്ടിയിൽ ചെറുതായൊന്ന് ഉരസി. മിനി ലോറിയുടെ വേഗത, പിന്നെ ഞങ്ങളുടെ വണ്ടിയുടെ മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് മിറർ, ഇത് രണ്ടും കൂടി ആയപ്പോൾ ഇടിച്ചവശം റിയർവ്യൂ ഗ്ലാസ് ഉള്ളിലിരുന്ന ഞങ്ങൾക്ക് നേരെയാണ് ചിതറിത്തെറിച്ചത്. അയ്യോ എന്ന് വിളിക്കാനുള്ള സമയം പോലും ഞങ്ങൾക്കാർക്കും കിട്ടിയില്ല. അപ്പോഴേക്കും മിററും കൊണ്ട് മിനി ലോറി നിർത്താതെ പോയി കഴിഞ്ഞിരുന്നു. ഷെഫീക്ക് വണ്ടി ചവിട്ടി. ആദ്യം ഒരു ലോഡ് തെറിയാണ് അവൻ്റെ വായിൽ നിന്നും വന്നത്. അതും പറഞ്ഞവൻ എൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് ഒന്ന് രണ്ട് സ്ഥലത്തു നിന്നും ചോര പൊടിയുന്നുണ്ട്. പുറകിൽ റൈറ്റ് സൈഡിലിരുന്ന അജ്മലിൻ്റെയും മുബാറക്കിൻ്റെയും മുഖത്ത് ഗ്ലാസിൻ്റെ ചീള് തെറിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നന്നായി ഒന്ന് പേടിച്ചു. വണ്ടി ഒതുക്കിയിറങ്ങി. വണ്ടിയുടെ വലതുവശത്ത് പോറലുണ്ട്. ഭലേപേഷ്, ഇനി വണ്ടി തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ എന്തു പറയും? ഇത് കണ്ടാൽ ബഷീർക്ക കണക്ക് കൂട്ടി ഒരു തുകയങ്ങ് പറയും. പൈസ കൊടുത്തില്ലെങ്കിൽ ആള് വീട്ടുവാതുക്കലുണ്ടാവും, പിന്നെ ഊഹിക്കാമല്ലോ. ഒടുവിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നോക്കാമെന്ന തീരുമാനത്തിൽ വണ്ടിയെടുത്തു. ഒരു 100 മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഷെഫീക്ക് വണ്ടി ഒന്ന് ചവിട്ടി, എന്നിട്ട് വീണ്ടും ഒന്ന് സ്ലോ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഷെഫീക്കിനോട് എന്താടാ എന്ന് ചോദിച്ചു. എന്നിട്ട് മറുപടിയൊന്നും പറയാതെ അവൻ കാല് കൊടുക്കും, എന്നിട്ട് വണ്ടി ചവിട്ടും. ഇത് തന്നെ തുടർന്നു. എടാ നീ എന്തും മൈ ആടാ കാണിക്കുന്നതെന്ന് വീണ്ടും ചോദിച്ചു. പുറയിലെ സീറ്റിൽ നിന്നും തെറി വരുന്നുണ്ട്. ഷെഫീക്കൊരു ഭയം കലർന്ന ഭാവത്തോടെ എന്നെ നോക്കി. എടാ, ഞാൻ വണ്ടി കാല് കൊടുക്കുന്ന പോലെയല്ല പോണത്. എന്തോന്ന് നീ എന്തോന്നാടാ ഈ പറയണേ? എടാ, ഞാൻ വണ്ടി കാല് കൊടുക്കുന്നുണ്ടെങ്കിലും കൂടുതൽ മുന്നോട്ട് കുതിക്കുന്നത് പോലെ, ആരോ പുറകിൽ നിന്നും തള്ളുന്നത് പോലെ. നീ എന്താന്ന് ഈ പറയണേ ഷെഫീക്കെ? ആര് വണ്ടി തള്ളാൻ? പടച്ചോലെ കരുതി നീ വെറുതെ പേടിപ്പിക്കല്ലേ? എടാ, അതല്ല, ഇത്രയും ദൂരം ഞാൻ ഓടിച്ച പോലെ അല്ല ഇപ്പോൾ. കാല് കൊടുക്കുമ്പോൾ ഒരു കൺട്രോൾ കിട്ടാത്തതുപോലെ. ഇത് കേട്ട വശം ഞാൻ അവനോട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. എന്നിട്ട് പുറത്തോട്ടിറങ്ങി 4 ടയറെന്ന് നോക്കി. 4 ഓക്കെ. ഞാൻ ഇറങ്ങുന്നത് കണ്ട് പുറകിലിരുന്ന തസ്നിയും അജ്മലും ഡോർ തുറന്നു. ഇത് കണ്ട ഞാൻ കുറച്ച് കടുപ്പിച്ചു. എടാ, ഡോറടച്ചേ, ആളും അർത്ഥവുമില്ലാത്ത സ്ഥലമാണ്, ഇറങ്ങണ്ട എന്നും പറഞ്ഞ് ഞാൻ പുറത്തുനിന്നും ഡോറടച്ചു. ഞാനും കയറി. എടാ, ടയർ ഓക്കെയാണ്, നീ വണ്ടിയൊന്ന് എടുത്തേ. വണ്ടിക്ക് പുറത്തിറങ്ങിയപ്പോൾ എന്തോ ഒരു പെശക് സ്ഥലം പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഷെഫീക്കിനോട് വേഗം വണ്ടിയെടുക്കാൻ പറഞ്ഞത്. അവൻ വണ്ടി പതിയെ മുന്നോട്ടെടുത്തു. ഷെഫീക്ക് നന്നായി പേടിച്ചിട്ടുണ്ട്. അതെനിക്ക് സ്റ്റിയറിംഗ് വീലിൽ അവൻ്റെ കൈ നീക്കുന്നത് കണ്ടാൽ അറിയാം. സൈഡ് മിറർ ഇല്ലാത്തതുകൊണ്ട് എന്നോട് പുറകിലേക്കൊന്ന് കണ്ണു വയ്ക്കാൻ പറയുന്നുണ്ട്. അവന് പുറകുവശം കാണാത്തതുകൊണ്ടല്ല, ആരെങ്കിലും പുറകിലുണ്ടോ എന്നൊരു സംശയം കൊണ്ട് ആയിരുന്നു. ഞാനെൻ്റെ വശത്തെ മിററൊന്ന് അവൻ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വണ്ടിയുടെ പുറകുവശത്ത് എന്തോ ഒരു വെളുത്ത പുക പോലെ തോന്നി. ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. അതുകൊണ്ട് ഷെഫീക്ക് സെൻറ്റർ റിയർ മിററിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ നോട്ടം കണ്ട പുറകിലിരുന്നവരും പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. മുബാറക്കിൻ്റെ അലർച്ചയാണ് ആദ്യം പൊങ്ങിയത്. ഷെഫീക്കെ ചവിട്ടി വിടറ, പുറകിൽ ആരോ ഉണ്ട്, വേഗം വിടറ, അവൻ നിലവിളിക്കുന്നതിന് 2 മുമ്പാണ് ഞാൻ കണ്ടത്. എന്താണതുകൂടി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മുബാറക്കിൻ്റെ അലർച്ചയും മുന്നിലിരുന്ന എൻ്റെ മുഖഭാവം കണ്ടതോടെ ഷെഫീക്ക് ഒന്നും നോക്കിയില്ല, ആഞ്ഞു കാല് കൊടുത്തു. എൻ്റെ സൈഡ് ഗ്ലാസ് താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, എൻ്റെ കൈമുട്ട് വണ്ടിക്ക് പുറത്താണ്. വണ്ടി ഹാരിസ് കാല് കൊടുത്ത് കയറ്റുന്നു. അതോടൊപ്പം വശത്തുനിന്നും ഒരു 3-4 പട്ടികൾ. സാധാരണ പട്ടി എന്ന പ്രയോഗത്തിന് പകരം നായ എന്നാണ് പറയാറ്. പക്ഷേ ഇവറ്റകളെ പട്ടി എന്ന് തന്നെ പറയാം. വല്ലാത്ത ജാതി മുതലുകൾ. ഒറ്റ നോട്ടം നോക്കാനേ സാധിച്ചിട്ടുള്ളൂ, അത്രയ്ക്ക് ഭീകരമുഖമുള്ള പട്ടികൾ.
ഒരുമാതിരി പേകിളകിയതുപോലെ ഒരൊറ്റച്ചാട്ടം. പട്ടിയുടെ കൈ കറക്റ്റ് എൻ്റെ കൈമുട്ടിലായിരുന്നു. അതിന് കടിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് ഹാരിസ് കാല് കൊടുത്ത് വണ്ടി മുൻപോട്ടെടുത്തുകൊണ്ടിരുന്നു. എൻ്റെ വഴിയിൽ അസീബുണ്ട്, അവനും ഒച്ച വെക്കുന്നുണ്ട്, കൂട്ടത്തിൽ സൈഡിലെ ഗ്ലാസ് കയറ്റാനും നോക്കുന്നുണ്ട്. അന്നേരം എനിക്കറിയില്ലായിരുന്നു പട്ടികൾ എന്നെയല്ല ഉന്നം ഇട്ടതെന്ന്. ഷെഫിക്കിന് തീരെ കോൺഫിഡൻസ് ഇല്ല. പേടിയും വെപ്രാളവും പിന്നെ പുറകിൽ നിന്നുള്ളവരുടെ ഒച്ചയും വിളിയുമൊക്കെ കൂടിയായപ്പോൾ അവൻ പിന്നെയൊന്നും നോക്കിയില്ല. ഐസലേറ്റർ ചവിട്ടി ഞെരിച്ചു. ഞങ്ങൾക്ക് പുറകെ പട്ടികളും കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് തവണ അവറ്റകൾ ഓടി വണ്ടിയുടെ പുറകുവശത്തെ ഡോറിന് അടുത്ത് വരെ എത്തി. അതിനിടയിൽ ഞാൻ ഗ്ലാസ് കയറ്റി. കുറച്ചു ദൂരം അവറ്റ ഒരുമാതിരി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു ദൂരം പോയതിന് ശേഷമാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. ഇനി മുന്നോട്ട് പോകണോ അതോ തിരിച്ച് വീട് പിടിക്കണോ എന്ന ഡൗട്ടായി. തിരിച്ചു പോകണമെങ്കിൽ വന്ന വഴി തന്നെ പോകണം. ഒടുവിൽ കുറച്ചു നേരത്തെ ആലോചനയ്ക്കൊടുവിൽ മുന്നോട്ട് തന്നെ പോകാം എന്ന തീരുമാനത്തിലെത്തി. അതിനൊരു കാരണം മുൻപ് കണ്ട രൂപം പിന്നെ ആ പട്ടികൾ ഒരിക്കൽ കൂടി ഇനി അങ്ങനൊരു സാഹചര്യത്തിൽ ചെന്ന് ചാടാൻ വയ്യ. അത്രയ്ക്ക് ഭയമുണ്ടായിരുന്നു മനസ്സിൽ. റോഡിൽ വണ്ടി നിർത്തി ഒതുക്കാനും മനസ്സ് വന്നില്ല. ഒടുവിൽ സൈൻബോർഡും വഴിയരിൽ കണ്ട ആളുകളോടും ചോദിച്ച് ഞങ്ങൾ മേട്ടുപ്പാളയത്തിൽ എത്തി. റൂമെടുക്കാനോ കാഴ്ചകൾ ആസ്വദിക്കാനോ ഒരു മൂടില്ല. ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ നേരം വെളുത്തിരുന്നു. ഒടുവിൽ അവിടെ കണ്ട കടയിൽ നിന്നും ആദ്യ ഭക്ഷണം കഴിച്ച് പാലക്കാട് നിന്നും ആകെ കഴിച്ചത് ചായയും ചെറുകടിയും മാത്രമായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. വണ്ടിയിൽ തന്നെ കുറേ നേരം വിശ്രമിച്ചു. വിശ്രമം എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ചൊന്ന് ചുറ്റിപ്പറ്റി കറങ്ങി. അത് കഴിഞ്ഞ് ഉച്ചയോടെ പൊന്നാനിയിലേക്ക് തിരിച്ചു. വളരെ പതിയായിരുന്നു യാത്ര. മൂഞ്ചിത്തെറ്റിയ യാത്രയെന്നൊക്കെ ഒറ്റ വാക്കിൽ പറയാം. ഒടുവിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കേരള ബോർഡറിലെത്തി. വണ്ടിയിൽ എത്ര പേരുണ്ട്, ചെക്ക് പോസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ മറന്നു. തമിഴ്നാട് ബോർഡർ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് കടന്നു. പക്ഷെ കേരള ബോർഡറിൽ ഞങ്ങളുടെ വണ്ടിക്ക് പിടുത്തം വീണു. ഒന്നാമത് ഒരു വശത്തെ ഗ്ലാസ്സില്ല. വണ്ടിക്ക് പോറലും നന്നായി കാണാൻ സാധിക്കും. വണ്ടി ഒതുക്കാൻ പറഞ്ഞതനുസരിച്ച് ഷെഫീഖ് ഒതുക്കി. ആദ്യം ഞാനും ഷെഫീഖുമാണ് ഇറങ്ങിയത്. എന്നാൽ പോലീസുകാർ നോക്കിയപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞതും ഒരാൾ ഫ്രണ്ടിലെ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നു. മാത്രമല്ല പുറകിലെ ഗ്ലാസ്സിലൂടെ നാലിൽ കൂടുതൽ തലകൾ കണ്ടതോടെ പോലീസുകാർ എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു. എട്ട് പേര്, അതും ഇമ്മാതിരി വണ്ടിയിൽ. അവർക്ക് അതിശയം അതിലല്ല തോന്നിയത്, ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോയതെന്നായിരുന്നു. ഒടുവിൽ മുഴുവൻ സത്യവും പറയേണ്ടി വന്നു. ഞങ്ങളെ വിത്ത് വണ്ടി കസ്റ്റഡിയിലെടുത്തു. ഭാഗ്യത്തിന് ഞങ്ങളിൽ ആരും തന്നെ വെള്ളമടിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷനിലെത്തി SI വരുന്നതുവരെ വെയിറ്റ് ചെയ്ത് അതിനിടയിൽ ഓരോ പോലീസുകാർ വന്ന് ഓരോ കോളാത്തിലെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാനും ഷെഫീഖും അതിന് മറുപടി കൊടുക്കുന്നുമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഗ്യാസ് പോയ ബലൂൺ പോലെ ഇരിക്കുകയാണ്. ഒടുവിൽ SI എത്തി ഞങ്ങളൊരു കുത്തും കോമയും വിടാതെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. SI ഒരു നല്ല മനുഷ്യനായിരുന്നു കൊണ്ടാണോ, ഞങ്ങളൊരു കള്ളവും പറയായിരുന്നത് കൊണ്ടാണോ, ഇനി പടച്ചോൻ കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. മൂപ്പൊരു തുക ഫൈനായി എഴുതാൻ മറ്റേ പോലീസുകാരനോട് പറഞ്ഞു. പക്ഷേ അത്രയും കാശ് ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരായി ചില്ലറ പോക്കറ്റിൽ നിന്ന് പെറുക്കുന്നത് കണ്ട് SI എന്തോ ഒരു അലിവ് തോന്നി. മാത്രമല്ല ഞങ്ങൾ നന്നായി ഭയന്നിട്ടുണ്ടെന്ന് മൂപ്പർക്കും മനസ്സിലായി. വീണ്ടും പേടിപ്പിച്ചാൽ ഞങ്ങൾ സ്റ്റേഷനിൽ തന്നെ തീരും എന്ന് പുള്ളിക്ക് തോന്നിക്കാണും. ഇനി മേലാൽ ഇത്തരം പരിപാടികളുമായി ടെറിട്ടറിയിൽ കണ്ടുപോകരുത് എന്ന് താക്കീത് നൽകി വണ്ടിയുടെ ഡീറ്റെയിൽസും ഞങ്ങളുടെ അഡ്രസ്സും വാങ്ങിച്ച് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കേരള പോലീസിന് ഒരു കുമ്പാരം നന്ദി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒന്നും നോക്കാതെ വണ്ടി പൊന്നാനിക്ക് വിട്ടു. നാടത്തി ബഷീറക്കയുടെ അടുത്ത് വണ്ടി ഏൽപ്പിച്ച് കാര്യങ്ങളൊക്കെ ഒരു കരച്ചിലിൻ്റെ വക്ക് പിടിച്ച് പറഞ്ഞൊപ്പിച്ചു. മൂപ്പർക്ക് അലി ഒന്നും തന്നെ തോന്നിയില്ല. എല്ലാം കൂടി ഒരു എമൗണ്ട് ഇക്ക പറഞ്ഞു. കൊടുത്തേ തീരുമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി. ഒടുവിൽ ഷെഫീഖിൻ്റെ പെങ്ങളുടെ കയ്യിലെ ചെയിൻ അവൻ്റെ അളിയൻ്റെ കൈയും കാലും പിടിച്ച് പടയം വെച്ചു. ബഷീർ ഇക്കയെ സെറ്റിൽ ചെയ്തു. അയാളുടെ റെൻ്റ് ബിസിനസ് കുത്തുവാളയെടുത്ത് പണ്ടാരമടങ്ങി പോട്ടെ എന്ന് മനസ്സിൽ പ്രാവുകയും ചെയ്തു. പക്ഷേ അതിനെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നീട് കാലം തെളിയിച്ചു. ഇതിവിടം കൊണ്ട് തീരും എന്ന് ഞങ്ങൾ കരുതിയതും തെറ്റി. കാര്യങ്ങൾ മൊത്തം എങ്ങനെയാണ് 3G ആയതെന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബഷീറൊക്കെ വഴി നാട്ടുകാർ, ഒട്ടും വൈകാതെ വീട്ടുകാർ ഞങ്ങൾ പോയ റൂട്ട് മാപ്പടക്കം അടവടലം പൊക്കി. ഒടുവിൽ ഒന്ന് രണ്ടാഴ്ച വീട്ടുതടങ്കലിന് ശേഷം ഞങ്ങൾ വീണ്ടും പതിയെ ഓരോരുത്തരായി
വീടിൻ്റെ 1 കിലോമീറ്റർ പരിധി വിട്ടു പോകില്ല എന്ന് സ്വന്തം ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. സംഭവം നടന്നിട്ട് അത് 3-ാമത്തെ ആഴ്ച. ഞങ്ങളെല്ലാവരും ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അസീബ് ചെറിയൊരു കുടം പോലെ എന്തോ ഒന്ന് കയ്യിലിട്ട് മുകളിലേക്ക് എറിഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണാനിടയായി. അസീബെ, ഇതെന്താണടാ നിൻ്റെ കയ്യിൽ? എന്ത്? ആ, ഇതാ, ഇതൊരു കുടം, നോക്കട്ടെ. ഞാൻ ആ കുടം വാങ്ങി. എൻ്റെ തള്ളവിരലിൻ്റെ പകുതി വലിപ്പമുള്ള ഒരു ചെമ്പിൽ തീർത്ത കുടം. ചെമ്പാണോ എന്നറിയില്ല, നിറം കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അതിൻ്റെ അകം കാലിയാണ്. നിനക്കിത് എവിടുന്ന് കിട്ടി? നമ്മളന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയില്ലേ അവിടുന്ന്? ഏത്? ആ ആൽമരത്തിൻ്റെ അടുത്തു നിന്നോ? ആൽമരമാണോ എന്ന് ഞാൻ നോക്കിയില്ല. നല്ല ഇരുട്ടായിരുന്നു, പക്ഷേ ഈ കുടത്തിനെന്തോ തിളക്കം പോലെ തോന്നി. നല്ല മൊഞ്ചില്ലേ കാണാൻ. നീ എന്താടാ ഇത് നിങ്ങളോട് നേരത്തെ പറയാതിരുന്നത്? ആർക്കും വേണ്ടാത്ത കുടം കിട്ടിയ കാര്യം നിങ്ങൾക്ക് എന്താണ്, തലയ്ക്ക് വല്ല ഓളമുണ്ടോ? എടാ മൈ മോനെ, നീ എന്ത് ഹലാക്കിൻ്റെ സാധനമാണ് ഈ എടുത്തുകൊണ്ട് വന്നതെന്ന് വല്ല പിടുത്തവും ഉണ്ടോ നിനക്ക്? ഇത് കിട്ടിയപ്പോൾ ഇങ്ങനെ കാലിയായിരുന്നോ? അല്ല, അതിലെന്തോ വെച്ച് വായ്വട്ടം അടച്ചതുപോലെയായിരുന്നു. ഞാനപ്പോൾ വിരൽ വെച്ച് ഒന്ന് അമർത്തിയപ്പോൾ അതിൻ്റെ മൂടിയടക്കം കുടത്തിനകത്തേക്ക് ഞെരുകിപ്പോയി. ഞാനതിൻ്റെ അകത്തുള്ളത് അവിടെ തന്നെ കുടഞ്ഞു കളഞ്ഞു. പിന്നെ ചുവന്ന പൊടി പോലത്തെ എന്തോ ഒന്ന്. ഇത് കണ്ട ഷെഫീഖും ബാക്കിയുള്ളവരും ഹസീമിനെ തല്ലി ചതച്ചില്ല എന്ന് മാത്രം. അവൻ്റെ ഉപ്പാപ്പാനെ വരെ ഞങ്ങൾ തെറിവിളിച്ചു. ജീവൻ കഴിച്ചിലായത് ഭാഗ്യം. അല്ലെങ്കിൽ അന്ന് മിനിലോറി 1 ഇഞ്ച് നീങ്ങിയിരുന്നെങ്കിൽ, ഹാരിസ് വണ്ടി വെട്ടിച്ചു മാറ്റാൻ 1 സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ എന്തായനെ അവസ്ഥ? അതുമാത്രമോ, അന്ന് പുറകിൽ കണ്ട രൂപം, പിന്നെ ആ പട്ടികൾ. ഇതൊക്കെ കേട്ടപ്പോൾ അന്നേരത്താണ് അസീബിന് അവനത്ര വലിയ അപകടമാണ് എടുത്ത് പോക്കറ്റിൽ ഇട്ടതെന്ന് മനസ്സിലായത്. പാലക്കാട് വരെ ഒരു കുഴപ്പവുമില്ലാതെ എത്തിയതായിരുന്നു. അവനിതെടുത്ത് പോക്കറ്റിൽ ഇട്ടപ്പോൾ തുടങ്ങിയ ഹലാക്കിൻ്റെ അവലും ഖഞ്ഞിയുമാണ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴും ഇപ്പോഴും തുടരുന്നത്. ഇത് കേട്ടതോടെ അസീബ് തിരിച്ച് ആ കുടം എൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്താലും വാങ്ങില്ല. ഒടുവിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് കടപ്പുറത്ത് പോയി അറിയാവുന്ന രീതിയിലൊക്കെ മന്ത്രിച്ച് കടയിൽ കളഞ്ഞു. അന്നു മുതൽ കുറേ ദിവസത്തേക്ക് സന്ധ്യയായാൽ അസീബ് പുറത്തിറങ്ങാറില്ല. പേടിച്ച് ചെക്കൻ ഇല്ലാണ്ടായി. പിന്നെയും കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്തൊരു ഉത്ഭയമായിരുന്നു മനസ്സിൽ. ഇന്നും ആ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ഭയം തന്നെയാണ് ആദ്യം തോന്നുക. ആ മിനിലോറി വന്ന വരവ് ഇതുവരെ മറന്നിട്ടില്ല. പിന്നെ ആ പട്ടികളുടെ കൂടെ പുക പോലത്തെ രൂപവും. അന്നത്തെ സബ് ഇൻസ്പെക്ടർക്കും കേരള പോലീസിനും മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.